എല്ലാ സിനിമാ പ്രേക്ഷകരുടെയും ആകാംക്ഷയ്ക്കൊടുവിൽ റോക്കി ബായിയുടെ രണ്ടാം വരവ് ഏപ്രിൽ 14 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് KGF Chapter 2 പറ്റിയാണ്. സിനിമ ഏപ്രിൽ 14 എത്തിയിരിക്കുന്നു. ഇറങ്ങി എല്ലാ തിയേറ്ററിലും എല്ലാ ഭാഷകളിലും ഗംഭീരമായ വരവേൽപ്പാണ് റോക്കി ബായി കിട്ടുന്നത്. ലോകമെമ്പാടും വമ്പൻ വിജയമാണ് KGF Chapter 2 കരസ്ഥമാക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ള KGF Chapter 2 OTT റിലീസിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണുക. പ്രശാന്ത്, നീൽ, യാഷ് കോംബോയിൽ ഉദിച്ചു വന്ന KGF എന്ന സിനിമ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു. പതുക്കെയായിരുന്നു KGF Chapter 1 ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്. പക്ഷേ Chapter 1 കണ്ടതിന് ശേഷം എല്ലാവർക്കും Chapter 2 കാണാനുള്ള ആകാംക്ഷ കൂടുതലായി. അങ്ങനെ KGF Chapter 2 ഏപ്രിൽ 14 ലോകമെമ്പാടുള്ള തിയേറ്ററുകളിൽ റിലീസായിട്ടുണ്ട്. ഓരോ ഭാഷയിലും സിനിമയ്ക്ക് ഗംഭീര വരവേൽപ്പാണ്. അങ്ങനെ ലോകമെമ്പാടും തരംഗം തീർക്കുകയാണ് KGF Chapter 2. ഇറങ്ങിയ ഓരോ സ്ഥലത്തും സ്ക്രീൻ കൗണ്ട് കൂട്ടുകയാണ് KGF Chapter 2. അങ്ങനെ റെക്കോർഡുകൾ കരസ്ഥമാക്കി മുന്നേറുകയാണ്. അങ്ങനെയുള്ള KGF Chapter 2 OTT റിലീസിങ് എന്ന് പറയുന്നത് ആമസോൺ പ്രൈമിനാണ്. അതായത് OTT റൈറ്റ്സ് കരസ്ഥമാക്കിയിരിക്കുന്ന ആമസോൺ പ്രൈമാണ്. KGF Chapter 1 OTT റൈറ്റ്സും കരസ്ഥമാക്കിയത് ആമസോൺ പ്രൈമായിരുന്നു. അങ്ങനെയുള്ള KGF Chapter 2 റിലീസ് ചെയ്യാൻ പോകുന്നത് ആമസോൺ പ്രൈമിലാണ്. നമുക്കറിയാം, സാധാരണ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത് 30-40 ദിവസത്തിനുള്ളിലാണ് OTT റിലീസിംഗ് എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ 14 KGF Chapter 1 റിലീസായത്. May 1 KGF Chapter 2 ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ഒഫീഷ്യൽ റിപ്പോർട്ട് വരുന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ഈ KGF Chapter 2 വൻ വിജയം കാരണം ചിലപ്പോൾ ഒരു പക്ഷേ വേറൊരു OTT പ്ലാറ്റ്ഫോമിലും ഈ ഒരു Chapter 2 സ്ട്രീം ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തായാലും May ഒടുവിലത്തേക്ക് KGF Chapter 2 ആമസോൺ പ്രൈമിൽ റിലീസാകാൻ പോവുകയാണ്. ഈ ഒരു ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പുതിയ റിവ്യൂസും അപ്ഡേഷൻസും നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.